नमस्कार इन ग्लामरस चेंगल राजशेखरन नायर जीवितम् തെന്നിന്ത്യയിലെ സൂപ്പർ സിനിമാ താരമായിരുന്ന ഭാര്യ രാധ മകൾ കാർത്തികിയും നടി ശതകോടികളുടെ ബിസിനസ്സും എന്നാൽ ഈ 10ാം ക്ലാസ്സുകാരന്റെ പഴയകാല ഓർമ്മകൾ അത്ര സുന്ദരമല്ല ജീവിത ദുഃഖത്തിന്റെ ഇരുണ്ട ദിനങ്ങളെ മറികടന്നായിരുന്നു യാത്ര ഇന്ന് നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥിയാണ് ഈ വ്യവസായ പ്രമുഖൻ സിനിമയും ബിസിനസ്സുമായി ചേർന്ന് നിൽക്കുന്ന ജീവിതം പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന കല്ലറ സരസമ്മയുടെ മകളാണ് ഭാര്യയും മുൻകാല നടിയുമായ രാധ രാധയുടെ സഹോദരിയാണ് അംബിക അങ്ങനെ മലയാളികൾ അറിയുന്ന കുടുംബത്തിലെ മരുമകനാണ് രാജശേഖരൻ നായർ കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിച്ച് വ്യവസായിയായ രാജശേഖരൻ നായരുടെ വരവ് നെയ്യാറ്റിൻകരയ്ക്ക് ത്രികോണപോരിന്റെ ചൂടും നൽകുന്നു കോൺഗ്രസ്സിനായി ആർ സെൽവരാജും സിപിഎമ്മിനായി ആൻസലനും ഇഞ്ചോടിഞ്ച് പോരാടുന്ന നെയ്യാറ്റിൻകരയിൽ വിജയത്തിലാണ് രാജശേഖരൻ നായരും കണ്ണുവെക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് മുംബൈയിലേക്ക് ട്രെയിൻ കയറി ഹോട്ടലിലെ എല്ലാ ജോലിയും ചെയ്തു നടന്ന സാധാരണക്കാരനായിരുന്നു രാജശേഖരനും തെക്കേ ഇന്ത്യയിലെ പ്രമുഖ ഹോട്ടൽ വ്യവസായിയായി വളർന്ന രാജശേഖരൻ നായർ ജീവിതം കെട്ടിപ്പടുത്തത് മുണ്ടുമുറുക്കി ഉടുത്താണ് 4 പതിറ്റാണ്ടിലേറെ നീണ്ട മുംബൈ ജീവിതത്തിൽ 20 മണിക്കൂർ വരെ അധ്വാനിച്ച ദിവസങ്ങളുണ്ട് ഏറ്റെടുത്ത ജോലികൾ തീർക്കാൻ അത്താഴം പോലും കഴിക്കാൻ മറന്ന ദിനങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ 16ാം വയസ്സിൽ മുംബൈ മഹാനഗരത്തിൽ തൊഴിൽ തേടിയെത്തുമ്പോൾ അവിടെ വരിച്ചിരുന്നത് അധോലോകവും ലോക്കൽ ഗുണ്ടകളുമൊക്കെയായിരുന്നു വീട്ടിലെ ദുരിതമാണ് രാജശേഖരൻ നായരെ ചെങ്കൽ വിടാൻ പ്രേരിപ്പിച്ചത് തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിൽ ഒരു പഴക്കടയിൽ ജോലിക്കാരനായിരുന്നു അദ്ദേഹം അവിടെ പരിചയപ്പെട്ട ഒരു സുഹൃത്തിനൊപ്പം 3 മാസത്തിന് ശേഷം സമീപത്തൊരു ചെറിയ പഴക്കട തുടങ്ങി അതോടെ അവിടത്തെ മറ്റ് പഴക്കടക്കാരുടെ അസൂയയും പകയും നേരിടേണ്ടി വന്നു പിന്നെ നേരെ മുംബൈയിലേക്ക് തിരിച്ചു അവിടെ കേൾക്കേണ്ടി വന്നത് മദ്രാസ് എന്ന കളിയാക്കലും വീട്ടിൽ കൃഷിയും മറ്റും ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകാതെ വന്നപ്പോൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ ചെറിയ ജോലിക്ക് പോകാൻ ഒരുങ്ങി അത് അപമാനമാണെന്ന് ചിലർ പറഞ്ഞപ്പോൾ കലഹിച്ചു അങ്ങനെയാണ് തമിഴ്നാട് വഴി മുംബൈയിൽ എത്തിയത് മുംബൈയിൽ ഹോട്ടലുകളിൽ സപ്ലയർ മുതൽ മാനേജർ വരെയായി ജോലി ചെയ്തു ഇതിനിടെ ശരീര സംരക്ഷണത്തിനും ജിമ്മിൽ പോകാനും പുതിയ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നന്നാക്കുന്ന കോഴ്സുമെല്ലാം പഠിച്ചു പിന്നെ നല്ല കാലമെത്തി മുംബൈ ജീവിതത്തിൻ്റെ തുടക്ക ദിവസങ്ങളിൽ ഉറങ്ങിയത് റോഡരികിലെ ഷെഡിലായിരുന്നു ഗൾഫിലേക്ക് പോകാൻ മലയാളി സമാജം പ്രവർത്തകർ സഹായിക്കുമെന്നറിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് നിമിത്തമെന്ന പോലെ ദിനേശ് അഗർവാൾ എന്ന മാർവാടി ബിസിനസ്സുകാരനെ പരിചയപ്പെടുന്നത് ഗൾഫിലേക്ക് പോകേണ്ടെന്നും തൻ്റെ ഹോട്ടലിൽ അക്കൗണ്ടിലൊക്കെ സഹായിയായി കൂടാനും അഗർവാൾ നിർദ്ദേശിച്ചു അക്കൗണ്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കി രാജശേഖരനെ പിന്നീട് മാനേജരാക്കി മുംബൈയിൽ സ്നേഹത്തോടെ മണിയണ്ണൻ ആയി അറിയപ്പെട്ടു പഴയ ആർഎസ്എസ് ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചു അടിയന്തരാവസ്ഥാകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ പിന്നീട് ഗവർണർ പദവിയിൽ വരെ എത്തിയ രാം നായിക്കിനെ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി അന്ന് ആരും പരസ്യമായി പ്രവർത്തിക്കില്ല പോലീസ് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഗുണ്ടകൾ കൊല്ലും അന്ന് രാം നായിക്കിന് വേണ്ടി ധൈര്യത്തോടെ രാത്രിയും പകലും പ്രവർത്തിച്ചു രാം നായിക് ജയിച്ചു പിന്നീട് രാഷ്ട്രീയം മാറ്റിവെച്ച് ബിസിനസ്സിൽ ശ്രദ്ധിച്ചു ജോലി ചെയ്ത ഹോട്ടലുകൾ സ്വന്തം എന്ന പോലെ നോക്കി നടത്തി 10 വർഷം ദിനേശ് അഗർവാളിനൊപ്പം ജോലി ചെയ്ത ശേഷം അതുവരെ സൂക്ഷിച്ചു വെച്ച പണവുമായി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയായിരുന്നു